ട്രയൽസ് തുടങ്ങുകയാണ്. കോവിഡ് വാക്സിൻ്റെ UAE അംഗീകരിച്ച കോവിഡ് വാക്സിനുകളുടെ രണ്ട് ഡോസും എടുത്ത് കാലാവധിയുള്ള താമസ വിസയുള്ളവർക്ക് കോവിഡ് മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് June 23 മുതൽ ദുബായിലേക്ക് ഇന്ത്യയിൽ നിന്നും മടങ്ങിയെത്താം എന്നായിരുന്നു ദുബായ് അറിയിച്ചിരുന്നത്. അതുപ്രകാരമുള്ള നടപടിക്രമങ്ങൾ, അതായത് 4 മണിക്കൂറിനുള്ളിലെടുത്ത RT റാപ്പിഡ് PCR ടെസ്റ്റ് വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ ദുബായ് നിർദ്ദേശത്തോടെ അതിന് അനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുക്കുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അധികൃതരൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വരെയും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കൊച്ചി സിയാൽ മാത്രമാണ് ഇന്ന് പറഞ്ഞത് ഈ സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ ചില നടപടിക്രമങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് സിയാൽ ഇന്ന് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അതിവേഗ പരിശോധനാ ഫലം നൽകുന്നതിനുള്ള സൗകര്യം വിമാനത്താവളങ്ങളിൽ ഒരുക്കിയാൽ യാത്ര സാധ്യമാകും എന്നു തന്നെയാണ് നാട്ടിലുള്ള UAE-യിലേക്ക് വരാൻ കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രവാസികൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിലുള്ള തീരുമാനവും ഗൾഫ് ടൂറിസ്റ്റ് നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു നിമിഷം വരെയും വന്നിട്ടില്ല. അതിനിടയിലാണ് യാത്രാ വിലക്ക് നീട്ടി എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നത്. യാത്രാ വിലക്ക് നീട്ടിയോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ സാധിക്കുക. ഈ June 24 ഗൾഫ് സ്റ്റോറീസ് നിങ്ങളിലേക്കെത്തുന്ന ഈ നിമിഷത്തിൽ വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ആ സമയം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഉറപ്പ് മാത്രമാണ് നൽകാൻ സാധിക്കുക. എന്തായാലും വിമാനയാത്രാ വിലക്ക്, ഇന്ത്യയിൽ നിന്നുള്ള വിമാനയാത്രാ വിലക്ക് നീട്ടി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദുബായ് നിർദ്ദേശിച്ച 4 മണിക്കൂറിനുള്ളിൽ എടുത്തിരിക്കേണ്ട റാപ്പിഡ് PCR ടെസ്റ്റിന് വേണ്ട സൗകര്യങ്ങൾ സജ്ജമായി എന്നാണ് സിയാൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഫേസ്ബുക്കിലൂടെ ഉള്ള ഒരു അറിയിപ്പിലാണ് സിയാൽ അധികൃതർ ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന പക്ഷം PCR പരിശോധന സൗകര്യം ആരംഭിക്കും എന്നുള്ളതും സിയാൽ പറയുന്നുണ്ട്. എന്തായാലും അതൊരു ആശ്വാസമാണ്, പ്രതീക്ഷയാണ്. മറ്റ് വിമാനത്താവളങ്ങളിലും, കണ്ണൂർ കോഴിക്കോട് അടക്കമുള്ള വിമാനത്താവളങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. യാത്രാ വിലക്ക് വന്നില്ലെങ്കിൽ, ഈ സജ്ജീകരണങ്ങളൊക്കെ കൃത്യമായാൽ ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് പറക്കാൻ സാധിക്കും പ്രവാസികൾക്ക് എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 15 മാസങ്ങൾക്ക് ശേഷം ദുബായ് വിമാനത്താവളത്തിലെ Terminal 1 തുറന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ടെർമിനലുകളിൽ നിന്നും പുറപ്പെട്ടിരുന്ന വിമാനങ്ങളിൽ ചിലത് Terminal 1 പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ Terminal 1 നിന്നാണ് UAE-യിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടുക. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് Terminal 2 നിന്ന് തന്നെ യാത്ര സർവീസ് തുടരും. പക്ഷേ അധികൃതർ പറയുന്നത് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ടെർമിനൽ ഏതാണ് എന്ന് ചോദിച്ച് ഉറപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം എയർലൈനുകൾ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. ഇനി സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ, സൗദി പറയുന്നത് കോവിഡ് വാക്സിനേഷന് 2 ഡോസ് ആദ്യ ഡോസിൻ്റെ അതേ കമ്പനിയുടേത് നിർബന്ധമല്ല എന്നുള്ളൊരു അപ്ഡേഷൻ സൗദി ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ നടന്ന ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുകൂടി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നാഷണൽ കമ്മിറ്റി ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യത്യസ്ത കമ്പനികളുടെ വാക്സിനുകൾ സ്വീകരിക്കുന്നതിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാണ് പറയുന്നത്. ഫൈസർ, അസ്ട്രാസെനക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ കോവിഡ് വാക്സിനുകളാണ് സൗദി അറേബ്യയിൽ അംഗീകരിച്ചിട്ടുള്ളത്. മെയ് അവസാനത്തോടെ അബുദാബിയിലെ പൊതുഗതാഗത സംവിധാനത്തിലെ 7166 ഡ്രൈവർമാർ കോവിഡിനെതിരായ വാക്സിൻ സ്വീകരിച്ചുവെന്ന് അബുദാബിയിലെ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെൻ്റർ അറിയിക്കുന്നുണ്ട്. അബുദാബി ആരോഗ്യ സേവന കമ്പനിയായ സേഹയുടെയും ഒപ്പം അബുദാബി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മാസ് വാക്സിനേഷൻ നടന്നത്. ബസ് ഡ്രൈവർമാർ അബുദാബിയിലെ പൊതുഗതാഗത സംവിധാനത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ബസ്സിലെ ഡ്രൈവർമാർ പൂർണ്ണമായിട്ടും എല്ലാ ഡ്രൈവർമാരും വാക്സിൻ സ്വീകരിച്ചു. അതേസമയം തന്നെ ടാക്സി ഡ്രൈവർമാരിൽ 82% പേരും വാക്സിൻ സ്വീകരിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഊബറിൻ്റെ ഒരു ഊബർ പറയുന്നത് നിങ്ങൾ വാക്സിൻ എടുക്കാൻ പോവുകയാണോ? ദുബായിലും അബുദാബിയിലും കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ സൗജന്യ യാത്രയാണ് ഊബർ വാഗ്ദാനം ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ വാക്സിനേഷൻ യജ്ഞത്തിന് പിന്തുണ നൽകുക എന്നുള്ളതാണ്
ഊബറിന്റെ ലക്ഷ്യം ദുബായ് അബുദാബി എമിറേറ്റുകളിൽ പരമാവധി 60 ദിർഹം വരെയുള്ള യാത്രകൾ സൗജന്യമാക്കുമെന്നാണ് ഊബർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാക്സിനേഷൻ കേന്ദ്രത്തിലേക്ക് പോകുന്നതിനും തിരികെ വരുന്നതിനും 60 ദിർഹം വീതം സൗജന്യമായിരിക്കും June 22 മുതൽ. ഓൾറെഡി നിലവിൽ വന്നു. July 31 വരെയാണ് ഈ സൗജന്യം ലഭിക്കുക. എല്ലാ പ്രായപരിധിയിലുള്ളവർക്കും സ്വദേശികൾക്കും വിദേശികളുമായിട്ടുള്ള എല്ലാവർക്കും ഇത്തരത്തിൽ യാത്ര സൗജന്യമായിരിക്കും എന്നാണ് ഊബർ അറിയിച്ചിട്ടുള്ളത്. ഒമാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മരണനിരക്ക് രാജ്യത്ത് കൂടുതലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു അപ്ഡേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഒമാനിൽ മരണനിരക്ക് കോവിഡ് ബാധിച്ച് ഉണ്ടാകുന്ന മരണനിരക്ക് കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നും 32 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒമാനിൽ. മാത്രമല്ല 1886 പേർക്ക് പുതുതായി COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1733 പേർ രോഗത്തിൽ നിന്നും മുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. 2848 പേരാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് നിയന്ത്രണങ്ങളൊക്കെ നിലവിലുണ്ട് എങ്കിൽ പോലും മരണനിരക്ക് ഉയരുന്നത് സ്വാഭാവികമായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ന് 32 മരണമാണ് ഒമാനിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. UAE ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഹോളിഡേ ഡീൽസ് പ്രൊമോഷൻ നടക്കുകയാണ്. ഗ്രോസറി ഐറ്റംസ്, മീറ്റ്, ഫിഷ്, കോസ്മെറ്റിക്സ് തുടങ്ങിയ എല്ലാ ഐറ്റംസും വളരെ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കൂടാതെ സ്മാർട്ട് ഫോണും ഒപ്പം ആക്സസറീസിനും വേണ്ടി 50% വരെ ഒരു ഓഫർ നൽകിയിരിക്കുകയാണ് ലുലു. ലുലുവിൻ്റെ ലേറ്റസ്റ്റ് കണക്ട് പ്രൊമോഷനാണ്, പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സ്മാർട്ട് ഫോണുകൾക്കും ഒപ്പം ആക്സസറീസിനും 50% വരെ വിലക്കുറവ് നൽകുന്നത്. ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ ഒരു പ്രൊമോഷൻ നടക്കുകയാണ്. July 3 വരെയാണ് ഈ ഒരു പ്രൊമോഷൻ നിലവിലുണ്ടായിരിക്കുക. Tasty food, your trusted quality. Isonic, ultra-bright LED flashlights. DR Courier and Cargo, GCC's number one cargo and courier service.